എന്ത് രസാ നോക്കിയേ നോക്കിയേ ഇവിടെ ഒരു ഹട്ട് എന്ത് ഭംഗിയാലേ ബീച്ച് കാണാൻ ഏറ്റവും ഭംഗിയുള്ള ബീച്ചാണ് മിനിക്കോയ് ബീച്ച് സ്റ്റിക്ക് ഇവിടെ കിടപ്പുണ്ട് തോണി പറഞ്ഞു ഇതാണ് ഗായ്സ് അടിപൊളി ബോട്ടിലുള്ള എല്ലാ ബോട്ട് ഇവിടെ ബോട്ട് ഇവിടെ ഇതിലും വലിയ അഡ്വഞ്ചറസ് സ്പോർട്സ് ആക്ടിവിറ്റി ഒന്നും വേറെ ഇല്ല കേട്ടോ സമുദ്രം പാക്കേജ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഷിപ്പിലാണ് കേട്ടോ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഇന്നലെ നമ്മൾ കവരത്തിയിലായിരുന്നു അപ്പോൾ കവരത്തിയുടെ വീഡിയോ അതുപോലെ മുന്നത്തെ നമ്മുടെ ഷിപ്പിൻ്റെ ഓവർവ്യൂ കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നത്തെ എപ്പിസോഡ്സിൽ ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണാത്തവർ കാണുക എന്തായാലും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെയും കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ കണ്ടതുപോലെ നമുക്ക് ഒരുപാട് അടിപൊളി കാഴ്ചകൾ കാണാനുണ്ട് ഇന്ന് നമ്മൾ മിനിക്കോയ് ദ്വീപിലേക്കാണ് എത്തുന്നത് മിനിക്കോയ് ദ്വീപ് എന്ന് വെച്ചാൽ ഇതാ ഇതുണ്ടോ ഈ സൂര്യൻ്റെ താഴെയായിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പോയിട്ട് ഇതേ ഇങ്ങനെ വന്നിട്ട് കാണുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ ഇങ്ങനെ ഇതുവരെ ഈ ലാസ്റ്റ് ഇവിടെ വരെ ഇവിടെ വരെ ഉണ്ട് മിനിക്കോയ് ദ്വീപ് നമുക്കിനി ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരു 7:30 ആകുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഷെൽ ഡോർ വഴി നമ്മളെന്ത് ചെയ്യും ബോട്ടിൽ നമ്മൾ ഈ മിനിക്കോയ് ദ്വീപിലേക്ക് പോകുന്നതായിരിക്കും കേട്ടോ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാനുള്ള ബോട്ട് വരുന്നതാണ്ടോ അവിടെയാണോ ഷെൽ ഡോർ ഉള്ളത് അതുകൊണ്ട് ആളുകൾ കയറുന്നതാണ്ടോ രണ്ട് സൈഡിൽ കൂടെ റിസ്ക്കാണ് കേട്ടോ അത് ബോട്ട് വലയുന്നതാണ്ടാ പിന്നെ ചട്നി എന്താ മുട്ടയാ പിന്നെ ജാമുണ്ട് ബട്ടറുണ്ട് ഇത് റോബസ്റ്റ് വേണം സ്പെഷ്യലാണ് പിന്നെ കോൺഫ്ലേക്സും ഇത് പാല് കേട്ടോ നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഫിനിഷ് ചെയ്തിട്ടേ ഷെൽ ഡോറിലേക്ക് പോവാണേ നമ്മൾ ബോട്ട് എത്തിട്ടോ ഇച്ചിരി വാങ്ങിയാണ്ടോ പരിപാടിയാണ് ഗ്യാപ്പ് നോക്കി ഇങ്ങോട്ട് പോകട്ടെ താങ്ക് യു ഇവരോട് സെറ്റ് ആയിട്ടോ നമ്മളങ്ങനെ ബോട്ടിൽ കയറിട്ടോ ഷിപ്പ് ഇറങ്ങിയിട്ട് ഇതാണോ ഷിപ്പ് നോക്കിയേ ലക്ഷദ്വീപുകളിൽ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസ് ഉള്ളത് മിനിക്കോയ് ദ്വീപിലാണ് അവിടേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതിൻ്റെ ശേഷമായിരിക്കും നമ്മൾ നമ്മുടെ ബീച്ച് റിസോർട്ടിലേക്ക് പോകുന്നത് കേട്ടോ നമ്മുടെ ഷിപ്പ് അത് അങ്ങ് ദൂരെ നമ്മൾ ദ്വീപിലേക്ക് പോകണേ ഇതുണ്ടോ നമ്മുടെ ഷിപ്പ് ഇന്ന് അങ്ങോട്ടും പോകില്ലട്ടോ ഇന്ന് ഇവിടെ ഉണ്ടാവും വൈകുന്നേരം വരെ അങ്ങ് ദൂരെ നമ്മളെ ഷിപ്പ് കാണുന്നുണ്ടോ ഏ മെയിൻ ജെട്ടിയാണിത് മെയിൻ ബോട്ട് ജെട്ടിയാണിത് നമ്മുടെ ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളിവിടുന്ന് ബസ്സിലാണ് അങ്ങോട്ടേക്ക് പോകട്ടോ എല്ലാവരും ഇറങ്ങാൻ റെഡി ആയിരിക്കാണ് ഓ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നമ്മുടെ ടൂറിസ്റ്റ് മാനേജർ ഇർഫാനക്ക് എന്നോട് ഈ ഒമ്നിയിൽ കയറാൻ പറഞ്ഞിട്ടോ അവിടെ ഒരു ഒമ്നി ഉണ്ട് അപ്പോൾ ഞാൻ നല്ല ഫ്രണ്ടിൽ കയറട്ടെ ഇക്കടെ പേര് എന്തേക്കാ ഹുസൈൻ ഹുസൈൻ ഇവിടെ തന്നെയാ ഇവിടെ തന്നെ ഓക്കെ മറ്റേ ബസ്സാണിത് മിനിക്കോയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ കേട്ടോ ഇതാണ് പോലീസ് സ്റ്റേഷൻ കേസുകളില്ലാത്ത പോലീസ് സ്റ്റേഷൻ ഇത് ഡി സി ഓഫീസ് അല്ലേ ഡെപ്യൂട്ടി കളക്ടർ ഓഫീസ് അല്ല ഈ റോഡ് ഫുൾ ഇവിടെ കോൺക്രീറ്റ് കോൺക്രീറ്റ് അല്ലേ ഓക്കെ മിനിക്കോയ് ദ്വീപ് ടോട്ടൽ എത്ര കിലോമീറ്റർ ഉണ്ട് ഓ നവോദയ ഓക്കെ നമ്മൾ ലൈറ്റ് ഹൗസിലേക്ക് എൻ്റർ ചെയ്തേ ലൈറ്റ് ഹൗസ് ഉണ്ടോ ഇതാണ് കേട്ടോ ലൈറ്റ് ഹൗസ് നമ്മുടെ വേണ്ടോ ഗോപുരം പോലെ ഉയർന്നിരിക്കുന്നുണ്ട് നമുക്കിനി മുകളിലോട്ട് കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മിനിക്കോയ് ലൈറ്റ് ഹൗസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1885 ഇവിടെ ഇതാണ് തോന്നുന്നുണ്ടോ ഇവിടെ ഈ മഹലെന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ ലിപി എന്നൊന്നും മനസ്സിലാവുന്നില്ല കണ്ടിട്ട് ഒരു അറബി ഉറുദു ഒക്കെ പോലെ ഉണ്ട് കണ്ടിട്ട് അതെ ഇതാണോ ഫോണിപ്പൊടി അത്തേക്കുള്ള ഇവിടെ കയറുന്നതിനിടക്ക് നമുക്കേ ലാൻഡിങ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ചെറിയ കുഴപ്പമില്ല ഇതൊരു ലാൻഡിങ് ആണ്
അപ്പോൾ നല്ല വെയിലാണ് പുറത്ത്, വേർത്ത് ഒലിച്ചിട്ടോ കാലും കടയുന്നു. ഇവിടുന്ന് ഇനി മുകളിലേക്ക് ചെറിയ കോണിയാണുള്ളത്, ഭയങ്കര നാരോ ആണ്. അതുകൊണ്ട് എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്യുന്നതാ. ഓക്കെ, നമ്മൾ ടോപ്പിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. ഇതാണ്ടോ ഇവിടുന്ന് പുറത്തേക്കുള്ള കാഴ്ചയാണിത്. അപ്പുറത്ത് കടൽ ഫുള്ള് നീലാണ്ടോ, നല്ല ഭംഗിയില്ലേ. നമ്മുടെ ലൈറ്റ് ഹൗസ് ആണ് ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ ടോപ്പിലുള്ളേ. ഒരു ഫ്ലോറും കൂടെ കയറാനുണ്ട് കേട്ടോ, ഒരു ഫ്ലോറും കൂടെ കയറാനുണ്ട്. അത് കുറച്ച് അഡ്വഞ്ചറസ് ആണ് ഇവിടുന്ന്. ഇതാണ്ടോ ഈ പച്ചക്കോണി, പച്ചക്കടൽ കണ്ടോ, പച്ചക്കടൽ. അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നീല, അത് ഉൾക്കടലാണ് നീല കാണുന്നത്. ഇതാണോ മിനിക്കോയ് ദ്വീപ് ഇങ്ങനെ പോയിട്ട് അപ്പുറത്തേക്ക് അവിടെ ഉണ്ട് കേട്ടോ, അങ്ങോട്ടേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുന്നതാണ്ടോ. അങ്ങനെ നമ്മള് ടോപ്പിലെത്തിയേ. ഇവിടുന്നുള്ള കാഴ്ചകൾ ഉണ്ടോ? ഇർഫാനിക്ക, ഇതാണ് കേട്ടോ ഇർഫാനിക്ക. ഇർഫാനിക്ക ആണ് നമ്മുടെ എല്ലാം എല്ലാം, നമ്മുടെ സമുദ്രം പാക്കേജിൽ വന്ന ടൂറിസ്റ്റിന്റെ ടൂറിസ്റ്റ് മാനേജറാണ്. നമ്മുടെ ഫ്രണ്ട് പോലെയാണ്, പുള്ളി എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു തരും കേട്ടോ. നമ്മളെ ബസ്സൊക്കെ താഴെ കാണണ്ടേ. ഇതുണ്ടോ, ഇത് ബസ്സാട്ടോ, ഒരു പെട്ടി പോലെ കിടക്കുന്നത്. ഇത് ഏറ്റവും ലാസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ലൈറ്റ് ഹൗസ് ഉള്ളത്. ഇതിൻ്റെ അവിടെയാണ് ആ ഭാഗത്ത് വെച്ചാൽ ടൗൺ ഏരിയ, ഏകദേശം ഇവിടുത്തെ മിനിക്കോയുടെ ടൗൺ ഏരിയയിൽ മാത്രമാണ് ആളുകളെ താമസമുള്ളൂ കേട്ടോ. ഈ ഏരിയയിലൊന്നും ബാക്കി അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും എന്തില്ല, മനുഷ്യന്മാർ താമസിക്കുന്നില്ല, വീട് വെച്ച് താമസിക്കുന്നില്ല. ഇവിടെ ഇവിടെ ഒന്നും ഗ്ലാസ് വെക്കാതെ പറ്റില്ല, നല്ല വെയിലാണ്. ഒരു ഭാഗത്ത് മാത്രമേ തണലുള്ളൂ. പിന്നെ ഈ ഒരു സംഭവം കണ്ട, ഇതാണ് റഡാറ്. അപ്പോൾ നമ്മളെ ഷിപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല റഡാറ് രണ്ടെണ്ണം. ഇത് 360 ഡിഗ്രിയിൽ എന്ത് ചെയ്യും, സിഗ്നൽ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കിപ്പോൾ ഒരു ഷിപ്പ് അവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ രണ്ടിലും ട്രാൻസ്മിറ്ററും റിസീവറും ഉണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ ആ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഡയറക്ഷൻ ഓരോ ഇതിൻ്റെയും ഡയറക്ഷൻ ഓരോ ദ്വീപിലും ഓരോ റഡാറുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ കണ്ടെത്തുന്നത് കേട്ടോ. അതുപോലെ പിന്നെ നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്ന റിസോർട്ടാണ് കാണുന്നത് കേട്ടോ. അവിടെ അവിടെയാണ് നമ്മളെ കയാക്കിങ് ആക്ടിവിറ്റീസൊക്കെ നടക്കാൻ പോകുന്നത്, ആ ഒരു ഏരിയയിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങുകയാണ്, നമുക്കിനി നമ്മുടെ റിസോർട്ടിലേക്ക് പോകണം. ഇതുവഴി ഉണ്ടോ ഇറങ്ങുന്നത്, ഭയങ്കര അഡ്വഞ്ചറസ് ആണ് അവിടെ. അങ്ങനെ നമ്മളിനി ഈ ഡോർ വഴി ഇറങ്ങിയിട്ട് താഴോട്ട് വേണോ, ഇവിടെയും കുറച്ചൊരു ഡേഞ്ചറസ് ആട്ടോ. അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ടോ, അതായത് ഇർഫാനൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് രസാ നോക്കിയേ, വെള്ള മണലും പച്ച കളറ് വെള്ളവും നീല ആകാശവും. ഈ ഓറഞ്ച് ജ്യൂസ് ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ടവൽ വേണമെങ്കിൽ നമുക്ക് എല്ലാ ബീച്ചിലും കേട്ടോ, ഇന്നലെ കവരത്തിയിലുണ്ടായിരുന്നു, ഇവിടെ ഉണ്ട്. ടവൽ വേണമെന്നുണ്ടെങ്കിൽ പേരെഴുതിയിട്ട് നമുക്ക് എത്ര ബാത്ത് ടവലോ വേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കാം. ജസ്റ്റ് ഇവിടെയുള്ള സംഭവങ്ങൾ നമുക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്ത് കാര്യങ്ങളൊന്ന് ഓടിച്ച് കാണിക്കാം. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ചെയ്തേട്ടോ. ഇത് ചൂട് കുറവാണ്, കാരണം മേളിൽ ഓലയാണ്, പിന്നെ ഒരു ഷീറ്റും കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പുറത്ത് പ്ലെയിൻ ഷീറ്റാണ് നമ്മൾ സാധാ ഫിക്സ് ചെയ്യുന്ന സംഭവങ്ങൾ. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടേ നമുക്ക് ടോയ്ലറ്റ്സ് ബാത്റൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് നമുക്ക് കുളിക്കാനും ടോയ്ലറ്റ് പോകാനും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നോക്കിയാൽ ഇവിടെ ഒരു ഹട്ട്, 4 പില്ലറൊക്കെ കൊടുത്തിട്ട് മാലദ്വീപ്സിലൊക്കെ പോയ ഒരു ഒരു ഫീല്. ഫോട്ടോ കണ്ടിട്ടുള്ളൂ, നമ്മൾ പോയിട്ടില്ല, പക്ഷേ ആ ഒരു ലുക്കുണ്ട് കണ്ടിട്ട്. പച്ചക്കളറ് ഇതുണ്ടോ. മിനിക്കോയിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് നമ്മുടെ പാക്കേജിൻ്റെ കൂടെ ഉള്ളത് കയാക്കിംഗ് ആണ് കേട്ടോ. സോ കയാക്കിംഗ് അവിടെ ഉണ്ടോ, ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ. ഇവിടെ പോയിട്ട് നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് അതുകൊണ്ട് ആളുകൾ പോകുന്നത് അങ്ങോട്ടേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. അവിടെ അതുകൊണ്ട് ആളുകളെ കാണാനുണ്ട് കയാക്കിങ്ങിന് പോയവർ. അതുപോലെ ഈ സൈഡിലേക്ക് നോക്കിയാൽ അടിപൊളി വ്യൂ അല്ലേ, പൊളിയല്ലേ. ഇതാണ് നമ്മുടെ റെസ്റ്റ് സ്പേസ് കേട്ടോ. ഇവിടെ ഒരു സിംഗിൾ ഹട്ട് ഉണ്ടോ, സിംഗിൾ പില്ലറായിട്ട്. കുടിക്കാനുള്ള വെള്ളമൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് മിനറൽ വാട്ടർ വെച്ചിട്ടുണ്ട് കേട്ടോ, അവിടെ കണ്ടില്ലേ. അതുപോലെ ബ്രോ, ഹാവ് യു ഡൺ കയാക്കിംഗ്? യു ഗോയിങ് ഫോർ? യു ഗോട്ട് ഇറ്റ്? ഓ ഓക്കെ, ദിസ് ഈസ് എ സിംഗിൾ വൺ റൈറ്റ്? ഓക്കെ. ഇപ്പോൾ ഇവിടെ വെയിൽ കുറച്ച് കുറഞ്ഞേ, അപ്പോൾ ഗ്ലാസ് മാറ്റാൻ പറ്റി. ഗ്ലാസ് മാറ്റാനേ പറ്റുന്നില്ല കേട്ടോ, നല്ല വെയിലാണ്. മിനിക്കോയ് ദ്വീപാണ് ഏറ്റവും ഭംഗിയുള്ള ലക്ഷദ്വീപിലുള്ള ബീച്ച് കേട്ടോ. ഓക്കെ, ഇതുണ്ടോ നല്ല അടിപൊളി. ഇതൊക്കെയാ
നമ്മളെ ഹഡ്സൺ എന്ത് ഭംഗിയാലേ ബീച്ച് കാണാൻ അടിപൊളിയാണ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നോക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് വേണം കമ്പൽസറി ആണ് റിജിന ദേ സൈഡിൽ കേട്ടോ ഇതുണ്ടോ ഇതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും കേട്ടോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആണ് ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എടുത്തിട്ട് കൊണ്ടുവിടാം അവിടെ കയാക്കിങ്ങിൽ മറിഞ്ഞു വീണു ഇത് കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ കണ്ട ഒരുപാട് ആളുകൾ ജാക്കറ്റ് ഇട്ടിട്ട് നീന്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട് കയാക്കിങ് ചെയ്യുന്നവരുണ്ട് ഒരു കപ്പിൾ പോകുന്ന നോക്കിയാൽ കയാക്കിങ്ങിൽ ഇതെവിടെ നമ്മളെ ബോംബെ ടീം കയാക്കിങ് രണ്ട് ടൈപ്പ് ഉണ്ട് സിംഗിൾ ആണത് ഡബിൾ ആണോ കുറച്ച് ലെങ്തി ആയിരിക്കും നിങ്ങളുള്ളതായിരിക്കും ഡബിൾ സോ ഇവിടെ നിന്നൊക്കെ കാണാൻ എന്ത് ഭംഗിയൊക്കെ ദ ബ്യൂട്ടിഫുൾ ബീച്ച് ഓഫ് ലക്ഷദ്വീപ് ആണ് ലക്ഷദ്വീപിൽ വീണ്ടും വീണ്ടും പറയാം ലക്ഷദ്വീപിൽ ഏറ്റവും സുന്ദരമായ ഏറ്റവും ഭംഗിയുള്ള ബീച്ചാണ് മിനിക്കോയ് ബീച്ച് കാരണം ഇത് മാലദ്വീപ്സിനോടടുത്താണ് നമ്മൾ മാപ്പിൽ നോക്കിയാൽ കാണാം മിനിക്കോയ് കുറച്ച് താഴെയാണ് ലക്ഷദ്വീപ് ബാക്കിയുള്ള ദ്വീപുകളിലേക്കാർ കുറച്ച് താഴെയാണ് മാലദ്വീപ്സിലാണ് നമ്മൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ വേറെ കാണാൻ പറ്റുള്ളൂ ഹായ് ചേട്ടാ കണ്ട ഇവിടെ എന്തെങ്കിലും വാട്ടർ സ്പോർട്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടോ അതിൻ്റെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ആൻഡ് അതിൻ്റെ താരിഫ് അതിൻ്റെ പൈസ എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടോ ഞങ്ങൾ ജാക്കറ്റിൽ ഒപ്പിച്ചിട്ട് പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോട്ടോ വലിയ പറഞ്ഞു വലിയ പറഞ്ഞു അത് കൂടുവടാ ആ ദേ സായിക്ക് ബ്രോ ഇതല്ലേ ഇത് ഇതൊക്കെ ഫുൾ സെറ്റ് ആണല്ലോ ഗ്ലാസ് തുപ്പി എല്ലാം എടുത്ത് വന്നാൽ നാളെ ബീച്ചിൽ ഇറങ്ങാം അല്ലെങ്കിൽ അടിയിലേ നല്ല സ്മൂത്ത് മണലാണ് കേട്ടോ നല്ല സുഖമുണ്ട് ചവിട്ടാൻ അടിയിൽ നമുക്കൊരു കയാക്ക് ബോട്ട് കിട്ടിയിട്ടുണ്ടേ രണ്ടെണ്ണം ഒന്നിൽ സായിക് ബ്രോയും സോയിൽ ബ്രോയും ഒന്നിൽ ഞാനും ഗ്രേറ്റ് റിജിനും ഇനി ഞങ്ങൾ മെല്ലെ ഇതേ തുഴഞ്ഞു തുഴഞ്ഞു ഇതിലൊരു തുഴയുണ്ട് കണ്ട ഇതുണ്ടല്ലേ ഇതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക കയാക്കിങ് കണ്ടിട്ടില്ലേ സെയിം സെറ്റപ്പ് ഇതേ അവന്മാർ അവിടെ ഉണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ടാ പോകുന്നേ അപ്പോ ഇതാ നമ്മുടെ കൂടെ സുഹൈൽ ഉണ്ട് ആ കാണുന്ന ഐലൻഡിൽ നിന്നാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് തോന്നി അതേ കയാക്കിങ് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും നല്ല അടിപൊളിയാണ് സിമ്പിളാണ് ഇതൊക്കെ എന്തായാലും ഇപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ആയി കയാക്കിങ് സംഭവം പൊളിയാണ് കേട്ടോ അടിപൊളിയാണ് ഇതിങ്ങനെ തുഴഞ്ഞ് മറ്റേത് നമ്മൾ ബോട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഷിപ്പിലൊക്കെ പോകുമ്പോൾ അവരുടെ കൺട്രോളിലാണ് ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ കൺട്രോളിലാണ് നമുക്ക് തുഴയുന്നത് പോലെ വീഴണോ വീഴാതിരിക്കണോ മുന്നോട്ട് പോകണോ സൈഡിലേക്ക് പോകണോ എല്ലാം നമ്മൾ തീരുമാനിക്കും നമ്മളിങ്ങനെ തുഴഞ്ഞു പോകുന്നൊക്കെ നല്ലൊരു ഫീലാണ് ശരിക്കും നമ്മുടെ ബീച്ച് കാണാൻ നല്ല ഭംഗിയില്ലേ ഇപ്പോൾ അപ്പോൾ വെയിലിച്ചിരി പോയിണ്ട് കണ്ടാ സ്പീഡ് ബോട്ട് പോകുന്നണ്ടാ അതൊരു ആക്ടിവിറ്റി ആണ് കേട്ടോ ഒരു ടീം ഇവിടെ വീണ് കേട്ടോ സാദിഖ് ബ്രോ അതിൽ നിൽക്കാൻ നോക്കിയത് അതായത് നമ്മളിപ്പോൾ വീഴാൻ പോകുന്നുണ്ട് നിൽക്കുവാറുണ്ട് നല്ല തിരയുണ്ട് അതുകൊണ്ടാ അവര് കയാക്കിങ് ഒക്കെ ഒഴിവാക്കിയിട്ട് പതുക്കെ നീന്തി വരികയാണ് ഏ സോയിൽ ബ്രോ അവരുടെ കയാക്ക് ഇത് അവിടെ കെട്ടിയിട്ടുണ്ട് മേക്കിൽ ഇതേ സിംഗിൾ ബോട്ട് പോകുന്നുണ്ടോ സിംഗിൾ കയാക്കിങ് ഞാൻ കൊടുത്തോ ചാടുന്നില്ല ഞാൻ കൊടുത്ത് കോമഡി ഇതേ ഞങ്ങള് വീണിട്ടു ഇതില് ഈ വേവിനനുസരിച്ച് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും വാത്തേക്ക് മറിഞ്ഞു വീഴും ആ ഇങ്ങനെയാണ് തുഴയില്ലല്ലേ ദേ ഒരു തവണ വീണ് എണീഷ് വന്നതാണ് കേട്ടോ രണ്ടുപേരും ദേ ഞങ്ങളെ ടൈറ്റാനിക് താന്നു ഞങ്ങളെ ടൈറ്റാനിക് താന്നു ഇല്ല അത് സെറ്റ് ആവും സെറ്റ് ആവും ഇനി വിട് ഞാൻ കയറട്ടെ ഇനി നമുക്ക് പോവാം രക്ഷിച്ച് വീട് രക്ഷിച്ച് ഇത് അടിപൊളിയാണ് കേട്ടോ
അല്ല ആയിട്ടുണ്ട് കേട്ടോ അവിടെ ചാടി കയറാൻ ഭയങ്കര കേറാൻ പറ്റുന്ന വിജയൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ എന്നെക്കാട്ടും മച്ചാമാരെ ഞങ്ങൾ രക്ഷിച്ചു ഞങ്ങൾ അവരെ ആദ്യം രക്ഷിച്ചു നീ എന്തിനാ അവിടെ പിടിച്ചേ സ്റ്റിക്ക് വാങ്ങിയതാണ് സ്റ്റിക്ക് ഇവിടെ കിടപ്പുണ്ട് തോണി പറഞ്ഞ് ഓ ഇതാണ് അടിപൊളി ഇതാണ് ഗായ്സ് അടിപൊളി കഴിക്കോ ധൈര്യമായിട്ട് കഴിക്കോ നമ്മള് കയാക്കിംഗ് കഴിഞ്ഞ് വന്നിട്ടേ ഒന്ന് കുളിച്ച് എന്നിട്ട് ഇതേ ഇവിടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ലഞ്ച് ഇവിടുത്തെ പ്ലേറ്റിലുണ്ടോ സ്പോർട്സ് ലക്ഷദ്വീപ് എന്ന് എഴുതിയിട്ടുണ്ട് വേണ്ട എന്നിട്ടോ അമ്മയുടെ ഫുഡ് റൈസും ഗോബി മഞ്ചൂരിയനും ചിക്കനും അതുപോലെ മത്തൻ കറി പിന്നെ രണ്ട് ചപ്പാത്തി എടുത്തിട്ടുണ്ട് പിന്നെ നോൺ വെജ് ഇവിടെ ഉണ്ട് കേട്ടോ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കറി എടുത്തിട്ട് പേരെന്താ ചേച്ചി കിരുതിയ ഇവിടുത്തെ ഒരു ട്യൂണ ഫിഷ് ആണ് കേട്ടത് സാറെ ഫുഡ് എങ്ങനെ വരാം സാധിക്കാം വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്തോണ്ട് നല്ല വിശപ്പുണ്ടല്ലേ അതുകൊണ്ട് രണ്ട് മൂന്ന് തവണയൊക്കെ കഴിക്കാം എന്താ നമ്മളേ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു നല്ല ഫുഡായിരുന്നു കേട്ടോ ഇവിടെ ഇന്നലെ കവരത്തിൽ നിന്ന് കിട്ടിയേക്കാളും അടിപൊളി ഫുഡായിരുന്നു എന്തെങ്കിലും നോക്കിയേ ഫുൾ തുളകളാണ് കേട്ടാ അതിൻ്റെ ഇടയിലുള്ള ആ തുള താഴെ വരെ ഉണ്ട് കേട്ടാ നോക്കിയേ ഇത് കല്ല ഇത് ഇതാണ്ടാ ഇതൊക്കെ ശരിക്കും നമ്മുടെ ഈ കടലിലുള്ള കോറൽസ് ഇല്ലേ കോറൽസ് പൊടിഞ്ഞിട്ട് ഉണ്ടാകുന്ന സംഭവങ്ങളാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ചെറുതായിട്ട് മഴ വന്ന് എന്തൊക്കെയാ ഇവിടെ ഒരു ലോഗ് ഉണ്ടോ അവിടെയൊക്കെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഞങ്ങൾ ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി അവിടെ ഒരുപാട് ലോഗ് ഹൗസസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്തേക്കൊക്കെ നല്ല അടിപൊളി ഷോട്ട് കിട്ടും ഇവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നത് ലോ ടൈഡാണ് എന്നുവെച്ചാൽ വേലിയിറക്കം ഇറങ്ങി 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 ഇവിടെ അടുത്തൊന്നുമില്ലതേ കുറേ അപ്പുറം പച്ച കളർ കാണുന്നില്ലേ ചെറുതായിട്ട് അതാണ് വെള്ളം നമ്മളെ കപ്പൽ അങ്ങ് കാണുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ വീഡിയോയിൽ നമ്മളിവിടെ പോകുന്നത് ഇതിൻ്റെ നോർത്ത് എൻഡിൽ ഒരു വില്ലേജിലേക്കാണ് കേട്ടോ അതായത് നോർത്ത് എൻഡ് എന്ന് വെച്ചാൽ അവിടെയാണ് ആ ഭാഗത്ത് നമ്മളിതിലെങ്ങനെ നമ്മൾ വണ്ടിയിൽ കൂട്ടിയിട്ട് അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും അവിടെയാണ് നമ്മുടെ ഈവനിങ് ടീ ഉള്ളത് ചായ ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മളെ മിനിക്കോയ് ദ്വീപിൽ ബീച്ചിൽ നിന്ന് പോവുകയാണേ നമ്മളെ വണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ ഓ സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ നമ്മൾ വന്നിട്ട് ഒരുപാട് ബിൽഡിങ്ങുള്ള ഒരു ഏരിയയിലെത്തിയാണ് കേട്ടോ ഇടുങ്ങിയ റോഡാട്ടോ ഇവിടെ ഒരു കോളനി പോലെയാണ് ഇത് അപ്പുറത്തു നിന്ന് ഒരു ഓട്ടോ വന്ന് പെട്ട് വാവ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുന്നു എന്ത് വാങ്ങിയാലേ ഇതേ മിനിക്കോയിൽ ഫുള്ള് കാക്ക ഇതൊക്കെ ബോട്ടിലൊക്കെ ഇതേ വോളിബോൾ കോർട്ട് പിള്ളേർ കളിക്കുന്നുണ്ട് ഞങ്ങളിവിടെ ഇറങ്ങിയിട്ടോ അതെ ഇവിടെയാണേ ഞങ്ങൾക്ക് ചായ ഉള്ളത് അതെ അവിടെ ചായ എടുത്തു വെച്ചിട്ട് സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിരിക്കുന്നുണ്ട് ഇവിടെ ഒരു ഇവിടെ ഒരു ബോട്ടുണ്ട് തോണി പോലത്തെ ഒരു സംഭവം ഇതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ഒരുപാട് തുഴകൾ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ സ്ത്രീകളുടെ വേഷമാണ് ആണുങ്ങളുടെ വേഷത്തിലുള്ള വ്യത്യാസമൊന്നും കണ്ടില്ല സ്ത്രീകളുടെ വേഷം ഇങ്ങനെയാണ് ഞാൻ കണ്ടത് ഓക്കെ ചായയും കോഫിയും ഉണ്ട് കേട്ടോ ഞാൻ കോഫി പറഞ്ഞു എന്തൊരു സമൂസയും ഇതെന്താണ് സ്വീറ്റാ താങ്ക് യു എൻ്റെ കോഫി വൈകിട്ട് നമുക്ക് അവിടെ ഫുഡ് തരണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതിൻ്റെ പേരാണ് കേട്ടോ ഇക്കിത്തവ ഇക്കിത്തവ എന്നാണ് പേര് ഏത് ഇവരുടെ ഭാഷയായിരിക്കും നമ്മൾ ആ ഇത്തയോട് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ചോദിച്ച് ഇവരുണ്ടോ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടോ സ്ത്രീകൾ അവരുടെ പിന്നെ സ്കേർട്ടില്ലേ സ്കേർട്ടിന് ലിബസ് എന്നാണ് പറയുക ഇവർ ലിബാസ് എന്ന് പറഞ്ഞാൽ അറബിക്കിൽ വസ്ത്രം എന്നാണ് ലിബസ് എന്നാണ് പറയുക അതുപോലെ അവരിട്ടിരിക്കുന്ന തലയിലിട്ടിരിക്കുന്ന ആ തട്ടമില്ല മക്കന അതിന് പിന്നെ എന്താ ഡോളി ഡോളി എന്നാണ് പറയുക കേട്ടോ മിനിക്കോയ് ദ്വീപിനെ കുറിച്ച് നമുക്കൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരുന്നുണ്ട് ഇവിടെ ഉണ്ടോ നമ്മളെത്താത്ത നമുക്ക് ഇവിടുത്തെ ഒരു ബ്രീഫിംഗ് തന്നു
പക്ഷെ ഇവിടുത്തെ ഭാഷ മാത്രമാണ് മാലദ്വീപ്സ് എന്ന് വന്നേട്ടോ. ഇവിടുത്തെ ഇവരുടെ ഈ ഈ ഈ ഡ്രസ്സിംഗ് ഒന്നും മാലദ്വീപ്സ് എന്നല്ല. അതുപോലെ ഈ ഒരു ചെറിയ ദ്വീപിൽ നമ്മുടെ എന്താ പറയുക കടലിൽ ഉപ്പുകളാണെങ്കിലും ഇതിനടിയിൽ ഈ സ്ഥലങ്ങളിൽ വെച്ചാൽ ഇവർക്ക് നല്ല ശുദ്ധമായ വെള്ളം കിട്ടും. വേറൊരു ദ്വീപിലൊന്നും അങ്ങനെ കിട്ടില്ല കേട്ടോ, സെൻറ്ററിലെ കിട്ടുള്ളൂ. പിന്നെന്താന്ന് വെച്ചാൽ ഇവിടുത്തെ മിനിക്കോയിൽ 11 വില്ലേജസ് ഉണ്ട്. അപ്പം ഇവിടെ എല്ലാത്തിനും കൂടി ഒരു 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 മൂപ്പനുണ്ടാവും. ആ ഒരു സ്ഥാനത്തിന് പറയുന്നത് ബഡു കാക്ക. ബഡു കാക്ക എന്നുമാണ്, ബഡിയ എന്നുള്ളതിൻ്റെ ബഡു കാക്ക. അതുപോലെ ബഡു താത്ത, രണ്ടാളുണ്ട്. അവരാണ് ഇപ്പം എന്തെങ്കിലും കല്യാണം വന്നെങ്കിൽ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് വന്നിട്ടുണ്ട്. അവരും കൂടി കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അവർ അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ച് കൂടുക. ഇവിടുത്തെ മുഴുവൻ ദ്വീപ് നിവാസികളും പങ്കെടുക്കും, എല്ലാവരും സഹായിക്കും. അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് തന്നു. സോ നമ്മളിനി തിരിച്ചു പോവാണ്. ഇതേ വണ്ടിയിൽ കയറി ഇരിക്കുന്നവരും ദ്വീപിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട് മതി വരുന്നില്ല കേട്ടോ. ഇതേ പിള്ളേരൊപ്പം കളിക്കാൻ പോകുന്നു. ഈ ബ്രോ നമ്മുടെ കൂടെ അല്ലായിരുന്നേ. ബ്രോ പേരെന്തായിരുന്നു, മറന്നു? ശരത്. ശരത് സി ടി കോഗ്നിസന്റ് വർക്ക് ചെയ്യാണ് കൊച്ചിയിൽ, അല്ലേ? കൊച്ചി കോഗ്നിസന്റ് പുള്ളി സോളോ ആയിട്ടേ വന്നിട്ടോ ട്രിപ്പിന്. പക്ഷെ നമ്മൾ ഇപ്പൊ എല്ലാരും ഒരുപാട് ആയി കേട്ടോ. ആണല്ലേ. അങ്ങനെ ഞങ്ങള് മിനിക്കോയ് ദ്വീപിനോട് ഏതാനും നിമിഷങ്ങൾക്കകം താൽക്കാലികമായി യാത്ര പറയാണ്. അങ്ങനെ ഞങ്ങള് ഇവിടെ ബോട്ട് ഇട്ടിയിലെത്തി. ഇവിടെ ഉണ്ടോ പുലിമുട്ടുകളൊക്കെ ഉണ്ടോ? അവിടെ നല്ല ബീച്ച്. ഇതേ പിന്നെ ബോട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ വരാന്. വേറൊരു ബോട്ട് വരുന്നു ഇതിലെ. അങ്ങനെ നമ്മൾ മിനിക്കോയ് ദ്വീപിനോടും ഇവിടെ പറയുകയാണ് രണ്ടാമത്തെ ദിവസം. ഇതേ ഞങ്ങളെ ബോട്ടിലുള്ള എല്ലാ ടീംസും ഉണ്ട് കണ്ട, ബാക്കിയുള്ളവരൊക്കെ പോയി. സ്റ്റാർട്ടിങ് മുതലേ അവിടെയാണല്ലോ, അവിടെയാണല്ലോ കൂടുതൽ. മോനെ നമ്മളേ ഇങ്ങനെ ബോട്ടിലാണല്ലോ നമ്മളെ ഷിപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്ന് വരെ ഇത്രയും വേവ് ഉണ്ടായിട്ടില്ല കേട്ടോ. ഇതേ എന്നെ ഒരു പിടുത്തം ഇട്ടിട്ടുണ്ട് എൻ്റെ ബാക്കിൽ കണ്ട. ഇതേ ഈ ബ്രോ, ബ്രോ എവിടെയാ? മിനിക്കോയിനല്ലേ. എന്താ പേരെന്താ? ഷാദിഖ്. ഷാദിഖ് ബ്രോ എന്നെ ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ട്, ഇതേണ്ടോ എൻ്റെ ബാക്കിൽ. പോകാതിരിക്കാൻ വേണ്ടിയാണ്, പേടിപ്പെടുത്തുന്ന രംഗങ്ങളാണ്. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ, അതുകൊണ്ടാണ്. നടുക്കടലല്ലേ ഇത്. വേറെ ടീമിനെ ഇറക്കിയിട്ട് പോകുന്ന ബോട്ടാണ് കേട്ടോ നമ്മളെ പോലെ. ഇതേ അത് അവിടെ നോക്കി 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 നോക്കി. ബോട്ട് ഇവിടെ, ബോട്ട് ഇവിടെ. ഇത്രയും വലിയ വേവ് വന്നിട്ട് ആടി ഒലയാണ് ബോട്ട്. ഇത് ബേക്കിൽ ഒന്നും അറിയാതെ നിൽക്കുന്ന കുറച്ച് ടീം വേണ്ട. ഒരു കുഴപ്പമില്ല, ഏറ്റവും അറ്റത്തൊക്കെ പോയി നിൽക്കുന്ന ആളുകളുണ്ട്. എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അവർ എത്രയോ കണ്ടതാണ്. ഇതൊക്കെ എന്താണ് അവര് അവരിതിലും വലുത് കണ്ടതാണ്. ഇത് വരുന്ന മല പോലെ വരുന്നത്. ഇതിലും കൂടുതൽ, അയ്യോ ഇതിലും കൂടുതൽ. ഇത് ബോട്ട് പറയുന്ന നോക്കിയേ. ഇതിലും കൂടുതൽ തിരമാല ഉണ്ടെങ്കിലും ഇവര് മീൻ പിടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പം മീൻ പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികളൊക്കെ സമ്മതിക്കണം കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴാണ് അവരൊക്കെ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾക്ക് മീനെത്തിക്കുന്നത് അറിയുന്നത്. ശരിക്കും വന്നത് ഞാൻ കണ്ട്. ഇതേ കപ്പലിന് ഹോൺ കേട്ടില്ലേ. അങ്ങനെ ഞങ്ങളിതാ ആടി ഉലഞ്ഞ് പേടിച്ച്. ഇതിലും വലിയ അഡ്വഞ്ചറസ് സ്പോർട്സ് ആക്ടിവിറ്റി ഒന്നും വേറെ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളെ കപ്പല് ഇതാണേ. റിസ്ക്കാണ്, ഭയങ്കര റിസ്ക്കാണ് ഇവർ എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ സമുദ്രം പാക്കേജിലെ രണ്ടാമത്തെ ദിവസമായിരുന്നു ഇന്ന്. ഇന്ന് നമ്മൾ
മിനിക്കോയ് ദ്വീപിൽ ഇറങ്ങിയിട്ട് അവിടെ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഒരുപാട് കാഴ്ചകൾ കണ്ടു, നല്ല 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 കാഴ്ചകൾ കണ്ടു. ഇനി നമ്മൾ നമ്മുടെ പാക്കേജിൽ അവസാനത്തതും മൂന്നാമത്തതുമായിട്ടുള്ള ദിവസം നാളെ നാളെ നമ്മൾ കൽപ്പനിയിലേക്കാണ് പോകുന്നത്, കൽപ്പനി ദ്വീപിലേക്ക്. അപ്പം കൽപ്പനിയിൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഷിപ്പിൻ്റെ താഴോട്ട് 2.5 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ ആഴം ഉണ്ടെങ്കിൽ ചാനലിലെത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കപ്പൽ പൊക്കോളും. ഒരു വണ്ടിക്ക് 10 ലിറ്റർ ഒരു മാസം കിട്ടും. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവര്. നമ്മൾ തിരിക്കണം. പൊളിയല്ലേ, പൊളിയല്ലേ. ഒറ്റക്ക് പോയാൽ മതി, ബുദ്ധിമുട്ടുന്ന സ്ഥലം. കളറുകൾ ഇനി മറിയാണ് കേട്ടാ.